ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നരച്ച മുടികളൊക്കെ ഒറ്റ യൂസിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കറുപ്പിച്ചെടുക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ നരച്ച മുടികൾ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാനും കഴിയും. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കറുപ്പ് നമുക്ക് ഒരു മാസത്തോളം നിലനിർത്താനും കഴിയുന്ന ഒരു നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ്. കെമിക്കലുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു മാസത്തോളം കറുപ്പ് നിലനിൽക്കുന്ന ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ഞാൻ 2 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഏറ്റവും നല്ലത് കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ കാപ്പിപ്പൊടിയിൽ തയ്യാറാക്കുന്നതാണ്. ഇതൊന്ന് തിളച്ച് ഒരു 3/4 ഗ്ലാസ് ആവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ടൻ ചായ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നരച്ച മുടികളൊക്കെ ഒന്ന് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് നീലാമരി പൗഡറും അതേപോലെ തന്നെ മൈലാഞ്ചിപ്പൊടിയുമാണ്. ഈ ഒരു 2 സാധനം വെച്ചിട്ട് മാത്രമാണ് നമുക്ക് നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ കഴിയുള്ളൂ. മറ്റു പല സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ മുടി കറുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഈ ഒരു മൈലാഞ്ചിപ്പൊടിയും നീലാമരി പൗഡറും വെച്ചിട്ട് മുടി കറുപ്പിക്കുന്ന അത്ര നമുക്കൊരു മാസത്തോളം ഒന്നും അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറ് നിലനിൽക്കൂല. ഏറിയാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ നമ്മൾ ഈ ഒരു നെല്ലിക്കയും അതേപോലെ ചെമ്പരത്തി അങ്ങനെ പല ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് ഒരാഴ്ചയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു പാക്കനെ പിന്നെ ഉണ്ടാക്കിയിട്ട് ഇടണം. ഈ ഒരു മൈലാഞ്ചിയും നീലാമരി പൗഡറും വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുടി ഒരു മാസത്തോളം ആ ഒരു കറുപ്പ് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ നമ്മുടെ ഈ ഒരു മൈലാഞ്ചിപ്പൊടി ഇടാതെ നമ്മൾ നീലാമരി മാത്രം ഇട്ടാലും നമ്മുടെ മുടി കറുത്ത് കിട്ടൂല. കാരണം ആ ഒരു മൈലാഞ്ചിയുടെ ചുവപ്പ് ആ നമ്മുടെ ആ ഒരു വൈറ്റ് മുടിയിലൊക്കെ ഒന്ന് വന്നതിന് ശേഷം നമ്മൾ നീലാമരി ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ബ്ലാക്ക് കളറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടും ഏറ്റവും സിമ്പിളായിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് നമ്മുടെ ഈ ഒരു നീലാമരി മൈലാഞ്ചിപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഹെയർ ഡൈ. അപ്പോൾ മുടി കറുത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും ദിവസം ചിലവാക്കാനൊന്നും കഴിയൂല. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഹെയർ പാക്കാണ് ഇത്. ഈ ഒരു മൈലാഞ്ചിപ്പൊടിയും നീലാമരി പൗഡറും ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡൈ ആണ് ഏറ്റവും കൂടുതൽ ഈട് നിൽക്കുന്നതും അതേപോലെ തന്നെ നല്ല കറുപ്പ് കിട്ടുന്നതുമായിട്ടുള്ള ഹെയർ ഡൈ. മറ്റേത് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടും നാച്ചുറലായിട്ട് നമ്മൾ മുടി കറുപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ കളറ് ഒരാഴ്ചക്കധികം നമുക്ക് കിട്ടൂല. മാസത്തിൽ ഒരു തവണ നമ്മൾ 2 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ നരച്ച മുടികൾ കറുപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള മൈലാഞ്ചി ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാച്ചി വെച്ചിട്ടുള്ള കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം കട്ടിയായി പോവാത്ത രീതിയിൽ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഈ ഒരു കട്ടൻ ചായ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മൈലാഞ്ചിയുടെ ഈ ഒരു പാക്ക് നമ്മൾ തലയിൽ നരച്ച മുടികളുള്ള എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ നന്നായിട്ട് തന്നെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ തന്നെ വെച്ചിരിക്കണം. 1 മണിക്കൂറിന് ശേഷം സാധാ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഒട്ടും എണ്ണമയം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ആദ്യം തന്നെ ഷാമ്പു ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തതിന് ശേഷമുള്ള മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ തലേ ദിവസം നന്നായിട്ടൊന്ന് ഷാമ്പു ഇട്ടിട്ട് കൊടുത്താൽ മതി. എണ്ണമയമുള്ള മുടിയിലൊന്നും പെട്ടെന്നൊന്നും ഒരു കളറും പിടിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഒട്ടും എണ്ണ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഈ ഒരു മൈലാഞ്ചിയുടെ മിക്സ് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേച്ച് കൊടുത്ത് 1 മണിക്കൂർ നമുക്ക് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. ഈ ഒരു മൈലാഞ്ചി ഉപയോഗിക്കുമ്പം തന്നെ നമ്മുടെ വൈറ്റ് ഹെയറൊക്കെ നല്ലൊരു ബ്രൗൺ കളറിലേക്കായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പം മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. അതിന് ശേഷമാണ് നമ്മൾ നീലാമരി പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അന്ന് തന്നെ നമുക്ക് നീലാമരി പൗഡറും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഹെയറിലൊക്കെ നമ്മൾ മൈലാഞ്ചൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ആ ഒരു ബ്രൗൺ കളറ് ബ്ലാക്ക് കളറിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നീലാമരി പൗഡറും കൂടിയും ഇട്ട് തേച്ച് കൊടുക്കുന്നത്. നീലാംബരി പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നീലാംബരി പൗഡർ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. ഈ ഒരു നീലാംബരി പൗഡറിൻ്റെ ഡ്യൂപ്ലിക്കറ്റും നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ല പൗഡർ നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഒറിജിനൽ നീലാംബരി പൗഡർ ആണെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറായിരിക്കും ഈ ഒരു പൗഡറിനുണ്ടാവുക. അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള നീലാംബരി പൗഡറും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു കട്ടൻ ചായ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നീലാംബരി പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് ഉടനെ തന്നെ തേക്കുന്നതാണ് നല്ലത്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മളത് കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് നോർമൽ വാട്ടറിലൊന്ന് കഴുകി കളഞ്ഞാൽ മതി. മൈലാഞ്ചിയും നീലാംബരി പൗഡറും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റു വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ തന്നെ വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.